ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജിഷ്മാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ മണ്ണ് വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ തൊടുവിലൊക്കെ ഉള്ള മണ്ണ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ വീട്ടിൽ ചെടിച്ചട്ടി ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഇനേബിൾ ചെയ്യണേ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇതുപോലെയുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയാണ്, പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറും. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടി ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലാക്കിയിട്ട് വെക്കുക, ഒരേപോലെ ആക്കി വെക്കണം. പിന്നെ നമ്മൾ വേറൊരു പാത്രത്തിൽ സിമെൻറ്റും വെള്ളവും പാടെ മിക്സ് ചെയ്തിട്ട് നല്ല ലൂസാവാൻ പറ്റില്ല, ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അത്യാവശ്യം നല്ല കുറച്ച് തിക്കായിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ തൊടുവിലോ മുറ്റത്തൊക്കെ ഉള്ള മണ്ണാണ്. മണ്ണ് ഇതേമാതിരി കുഴച്ചിട്ട് ഓരോ ബോളാക്കിയിട്ട് ചെറിയ ചെറിയ ഉരുളാക്കി എടുക്കണം. ഇനി ഓരോ ബോൾസും മണ്ണിൻ്റെ ഈ നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള ഓരോന്നും നമുക്ക് സിമെൻറ്റിൻ്റെ ഇതിൽ നല്ലോണം മുക്കിയിട്ട് ഇതേമാതിരി നമ്മൾ വെച്ചെടുക്കുക. ഒക്കെ നമ്മൾ ഫുള്ളായിട്ട് വെച്ചതിന് ശേഷം അടിയിലായിട്ട് നമ്മൾ ചട്ടിൻ്റെ അടിയിലായിട്ട് സിമെൻറ്റും മണലും വെള്ളവും പാടെ മിക്സ് ചെയ്തിട്ട് നല്ല കട്ടിൽ തേച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചട്ടി മൂന്നാല് ദിവസം നമ്മൾ ഉണങ്ങാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇതേമാതിരി ചട്ടി പുറത്തുനിന്ന് എടുക്കുക, പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടി. അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. ഇനി ഇത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിമെൻറ്റും വെള്ളവും പാടെ കുറച്ച് കട്ടിയിൽ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും തേച്ചെടുക്കുക. എല്ലാ ഭാഗത്തും ഒരേപോലെ ഇതേപോലെ തേച്ചെടുക്കുക. കാണുന്നിടത്തൊക്കെ ഇതേമാതിരി നല്ലോണം തേച്ചെടുക്കുക. ഇനി ഇതിൻ്റെ ഉൾഭാഗത്തും തേച്ചു കൊടുക്കണം. ഇപ്പോൾ എല്ലാ ഭാഗത്തും തേച്ച് കൊടുത്തിട്ടുണ്ട്, ഒരുവിധം എല്ലാ ഭാഗത്തും തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കണം. ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ലേശം വൈറ്റ് സിമെൻറ്റ് ലേശം വെള്ളത്തിൽ കലക്കിയിട്ട് ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അതും ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള കളറ് നമുക്ക് പെയിൻറ്റിൽ അടിച്ചിട്ട് നമുക്ക് ഇതേമാതിരി ചെടിച്ചട്ടി നട്ട് വെക്കാം.